ഇനിയാണ് യഥാർത്ഥ കളി കേരളം കാണാൻ പോകുന്നത്. ഇന്നലെ വരെ കളിച്ചുകൊണ്ടിരുന്നത് ആർ എസ് എസും ബി ജെ പിയും സ്വപ്ന സുരേഷും എച്ച് ആർ ഡി എസും യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെയാണ്. ആ കളി ഇന്നലെയോടെ അവസാനിച്ചു എന്ന് പറയാം. ഇതാ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതൻ തന്നെ കാണാൻ വന്നു, അതിനുവേണ്ടി വിലപേശി, അതിനുവേണ്ടി പ്രവർത്തിച്ചു, മുഖ്യമന്ത്രിയുടെ ദൂതനാണ് വന്നത് എന്ന രൂപത്തിൽ പറയുകയും അത് പറഞ്ഞ ആൾ തന്നെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തുവിടുകയും ഒക്കെ ചെയ്തു. ഇതാ ശബ്ദരേഖ വരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിയത്. ഇതാ വലിയ പൊട്ടിത്തെറി നടക്കാൻ വേണ്ടി പോവുകയാണ്. ശബ്ദരേഖ പുറത്തു വന്ന ഉടനെ എൽ ഡി എഫ് സർക്കാർ താഴെ പോകും, മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും എന്ന രൂപത്തിലുള്ള വലിയ തോതിലുള്ള പ്രചാരണം നടത്തുകയും ഈ ശബ്ദരേഖയ്ക്ക് വേണ്ടി കാതോർത്ത് നിൽക്കുകയും ചെയ്തു മാധ്യമങ്ങൾ. ആ നാടകമൊക്കെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതാണ്, ആ നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി എല്ലാം വെറും കാറ്റാണ് അല്ലെങ്കിൽ വെറും സോപ്പ് കുമ്പളയാണ് എന്ന് ബോധ്യപ്പെടുകയും അതെല്ലാം അപ്പോൾ തന്നെ പൊട്ടിത്തീരുകയും ചെയ്തു. വലിയ ഹൈപ്പ് നൽകി ഉയർത്തിക്കൊണ്ടുവന്ന സ്വപ്ന സുരേഷിൻ്റെയും ഷാജി കിരണിൻ്റെയും ശബ്ദരേഖ ഇതാ പുറത്തു വരുന്നു. 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ശബ്ദരേഖയാണ് പുറത്തു വരുന്നത് എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ പുറത്തുവിട്ടത് 37 മിനിറ്റ് മാത്രമുള്ള ശബ്ദരേഖയാണ്. അതും അൺഎഡിറ്റഡ്, എഡിറ്റ് ചെയ്യാത്തതാണ് എന്നാണ് സ്വപ്ന സുരേഷ് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീടാണ് മനസ്സിലായത് അത് എഡിറ്റ് ചെയ്ത കൃത്യമായി സ്വപ്ന സുരേഷിനും എച്ച് ആർ ഡി എസിനും ആർ എസ് എസിനും ബി ജെ പിക്കും യു ഡി എഫിനും ആവശ്യമുള്ള സാധനം മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് യഥാർത്ഥ ശബ്ദരേഖ പുറത്തുവിടുമെന്ന് ഷാജ് കിരൺ പിറ്റേ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് അതിന് വഴിക്ക് പോകട്ടെ. പക്ഷെ മറ്റൊരു ഭാഗത്ത് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. 2 മാസത്തോളം നീണ്ടുനിന്ന ഒരു വൻ ഗൂഢാലോചന ഇതിന് പിറകിലുണ്ടായിട്ടുണ്ട് എന്ന് പി സി ജോർജിൻ്റെയും സരിതാ നായരുടെയും ശബ്ദരേഖ പുറത്തു വന്നതോടുകൂടി എല്ലാവർക്കും മനസ്സിലായതാണ്. പിന്നീട് സരിതാ നായർ റിപ്പോർട്ടർ ചാനലിനോട് അക്കാര്യം കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. സരിതാ നായർ പറഞ്ഞ കാര്യം, സരിതാ നായർ പറഞ്ഞതല്ല, സരിതാ നായരും പി സി ജോർജും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയിൽ പറയുന്ന കാര്യം വെച്ച് നോക്കിയാൽ ഇതിൻ്റെ ഗൂഢാലോചന നടന്നത് കൊച്ചിയിൽ വെച്ചാണ് എന്നും കൊച്ചിയിൽ വെച്ച് ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ, എന്ന് വെച്ചാൽ ക്രൈം നന്ദകുമാറിൻ്റെ ഓഫീസിൽ വെച്ചാണ് ആദ്യമായി കൂടിയാലോചന നടക്കുകയും അങ്ങനെ ചർച്ച ചെയ്യുകയും ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തത് എന്ന് പി സി ജോർജിൻ്റെ ശബ്ദരേഖയിൽ നിന്ന് കൃത്യമായും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് അന്വേഷിക്കാൻ തുടക്കം കുറിക്കാൻ സരിതാ നായരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തുമോ, ആരൊക്കെ പ്രതികളാകുമോ എന്നതാണ് അറിയാനുള്ളത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് ഈ കേസിൽ പ്രതികളായിരിക്കുന്നത് സ്വപ്ന സുരേഷും പി സി ജോർജും മാത്രമാണ്. പക്ഷേ അന്വേഷണം അവിടെ കൊണ്ടൊന്നും നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അന്വേഷണം മറ്റൊരു ഗതിയിലേക്ക് പോവുകയാണ്. എച്ച് ആർ ഡി എസിലെ ജീവനക്കാർ, അതിൻ്റെ ഭാരവാഹികൾ കേസിൽ പ്രതിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതോടൊപ്പം ഷാജ് കിരണും കൂട്ടുകാരൻ ഇബ്രാഹിമും കേസിൽ പ്രതിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ മാപ്പ് സാക്ഷിയായി മാറേണ്ടി വരും. ഏതായാലും ഏത് രൂപത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, എച്ച് ആർ ഡി എസിലെ അധികാരികളും അതിലെ സ്റ്റാഫും കേസിൽ പ്രതിയാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എച്ച് ആർ ഡി എസിൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷണം വരും. എച്ച് ആർ ഡി എസിനെതിരെ ഇപ്പോൾ തന്നെ പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പരാതി സംബന്ധിച്ച് അന്വേഷണം വരും. അതോടൊപ്പം തന്നെ നേരത്തെ പട്ടികജാതി വർഗ വകുപ്പ് ഈ എച്ച് ആർ ഡി എസിനെതിരെ ഒരു കേസെടുത്തിട്ടുണ്ട്. ആ അട്ടപ്പാടി നിർമ്മിച്ച വീടുകളുടെ ഗുണനിലവാരം കുറവാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരമൊരു പരാതി, നേരത്തെ ലഭിച്ച പരാതിയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഇനി ഈ പ്രശ്നം വന്നതിന് ശേഷം ആരൊക്കെ കൊണ്ടെങ്കിലും പരാതി എഴുതി കൊടുപ്പിച്ചതാണോ എന്ന ആരോപണം ഉന്നയിക്കട്ടെ. നേരത്തെ വന്ന പരാതിയാണ്. ആ പരാതിയുടെ അന്വേഷണവും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ രൂപത്തിൽ എച്ച് ആർ ഡി എസിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, കഴിഞ്ഞ 5 വർഷക്കാലം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നത് പുത്തലത്ത് ദിനേശനായിരുന്നു. പുത്തലത്ത് ദിനേശൻ ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പോലീസ് ഭരണത്തെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ നേരത്തെ ഉയർന്നു വന്നിരുന്നു എങ്കിലും വലിയ നാണക്കേടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തത് പി ശശിയാണ്. പി ശശി പുത്തലത്ത് ദിനേശനെ പോലെയല്ല. പി ശശി സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. നേരത്തെ
മുഖ്യമന്ത്രി നാനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പോലീസിനകത്തും പുറത്തും പ്രവർത്തന പരിചയവും ഭരണത്തിൻ്റെ അനുഭവ പാഠവുമുള്ള ആളാണ് പി ശശി. പി ശശിക്ക് കൃത്യമായി പോലീസിനെ നിയന്ത്രിക്കാൻ അറിയാം. പി ശശിക്ക് കൃത്യമായി എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാം. അദ്ദേഹം ഹൈക്കോടതിയിലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റും കൂടിയാണ്, അത് ക്രിമിനൽ ലോയറും കൂടിയാണ്. അതുകൊണ്ട് നിയമപരമായ വശങ്ങളൊന്നും അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി കളിക്കാൻ പോകുന്നത് പി ശശിയായിരിക്കും. ആ കളി സർക്കാരിൻ്റെ കളിയായിരിക്കും, ആ കളി എൽ ഡി എഫിൻ്റെ കളിയായിരിക്കും. ആരൊക്കെ വീഴും എന്നത് മാത്രമേ അറിയാനുള്ളൂ. സി പി ഐ എമ്മും എൽ ഡി എഫും തിരിച്ചടിച്ചു തുടങ്ങി എന്ന് പറയേണ്ടി വരും. അല്പം കാത്തിരുന്നതിന് ശേഷമാണ് തിരിച്ചടി ആരംഭിക്കുക. അത് എവിടെ ചെന്ന് എത്തുമെന്ന് രണ്ട് ദിവസം കൊണ്ട് അറിയാൻ കഴിയും. അപ്പോൾ പുതിയ ആരോപണമായി രംഗത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര പേർ കേസെടുക്കുന്നത്? കേസെടുക്കേണ്ട കാര്യം എന്താണുള്ളത്? നിയമപരമായി വഴി തേടിയാൽ പോരെ എന്ന രീതിയിലുള്ള ആരോപണങ്ങളുമായി അല്ലെങ്കിൽ അഭിപ്രായങ്ങളുമായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള രംഗത്ത് വന്നിട്ടുണ്ട്. ചില മാധ്യമ പ്രവർത്തകർ അന്തിച്ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേസെടുക്കുന്നത്? എന്തുകൊണ്ടാണ് നിയമപരമായ വഴിയിലൂടെ പോകാത്തത് എന്ന്? നിയമപരമായ വഴിയിലൂടെയും പോകും എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അന്വേഷണവും മുന്നോട്ട് പോകും, ഗൂഢാലോചന കേസും മുന്നോട്ട് പോകും. ഇപ്പോൾ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് എങ്കിൽ അത് മാറ്റി ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്ത് കേസ് കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനം അന്വേഷണ സംഘത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അന്വേഷണ സംഘം എ ഡി ജി പിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് അതിനുള്ള അന്വേഷണ രീതി തീരുമാനിക്കും എന്ന വിവരവും ലഭ്യമായിട്ടുണ്ട്. അടുത്ത ഘട്ടം സ്വപ്ന സുരേഷിൻ്റെ മൊഴിയെടുക്കലായിരിക്കും. അതിനുശേഷം പി സി ജോർജിൻ്റെ മൊഴിയെടുപ്പായിരിക്കും നടക്കുക. അതിനുശേഷമാണ് ആരൊക്കെ പ്രതികളാകണം എന്നറിയാനുള്ളത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ എച്ച് ആർ ഡി എസിലെ ആർ എസ് എസിൻ്റെ എൻ ജി ഒ ആയ HRDSലെ സ്റ്റാഫ് അതിൻ്റെ അധികാരികൾ കേസിൽ പ്രതിയാക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ HRDSൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണവും നടക്കും. അതിനുള്ള പരാതി ഇതിനകം തന്നെ പോലീസിനും അതോടൊപ്പം സർക്കാരിനും ലഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഈ കേസിന് ആദ്യം മുതൽ പങ്കാളിയായ ഷാജ് കിരൺ, അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇബ്രാഹിം എന്നിവരും ഈ കേസിൽ പ്രതിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇങ്ങനെ പോയാൽ ആരൊക്കെ അകത്താകും എന്നത് മാത്രമേ അറിയാനുള്ളൂ. ക്രൈം നന്ദകുമാർ കേസിൽ അകത്താകും. ഇതിനകം തന്നെ സരിതാ നായർ കൊടുത്ത മൊഴിയിൽ കൃത്യമായും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെയും ടാർഗറ്റ് ചെയ്യാൻ, അവർക്കെതിരെ മൊഴി നൽകാൻ സരിതാ നായരിൽ പോലും സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പറയുന്നത് പി സി ജോർജ്. സരിതാ നായരോട് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകണമെന്നാവശ്യപ്പെട്ടു, അതിന് സമ്മർദ്ദം ചെലുത്തി എന്നാണ് അറിയുന്നത്. അങ്ങനെ കേസ് മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനും അദ്ദേഹത്തെ രാജിവെപ്പിക്കാനും അദ്ദേഹത്തെ ജയിലിലടക്കാനുമുള്ള വലിയൊരു ഗൂഢാലോചനയാണ്. മുഖ്യമന്ത്രിയെ താറടിക്കാനും ജയിലിലടക്കാനുമുള്ള ശ്രമം നടക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടന്നു എന്നതാണ്. ആ രൂപത്തിലേക്ക് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന രൂപത്തിലേക്ക് കേസ് മാറും എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത്. മെല്ലെ മെല്ലെ ചുവടുകൾ വെക്കാനാണ് പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന് പിറകിൽ ഉള്ള ഒരാളെയും വെറുതെ വിടില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് സെക്രട്ടറിയായ പി ശശിയും ഇപ്പോഴുള്ളത് എന്ന വിവരമാണ് ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്.